1935-ൽ പണി കഴിഞ്ഞപ്പോൾ എട്ടാമത്തെ ലോകാത്ഭുതം എന്നാണ് ഹൂവർ ഡാമിനെ വിശേഷിപ്പിച്ചത്. നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കൊണ്ട് ഇന്നും ഹൂവർ ഡാം ഒരു അത്ഭുതമായി തന്നെ നിലകൊള്ളുന്നു. അമേരിക്കയെ ആഴ്ച ഇനി നെവാഡയിലെ ഹൂവർ ഡാമിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അവിടെ നിന്ന് ഷിജോ പൗലോസ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. അമേരിക്കയുടെ പശ്ചിമ സംസ്ഥാനങ്ങളിൽ ഒന്നായ നെവാഡ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലമാണ്. ഒരു ഭാഗത്ത് മരുഭൂമിയും മറുഭാഗത്ത് മലയിടുക്കുകളും താഴ്വാരങ്ങളുമൊക്കെ ഈ സംസ്ഥാനത്തെ വ്യത്യസ്തമാക്കുന്നു. ശൈത്യകാലത്ത് മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന സിയറ നെവാഡ മലനിരകളും തെക്കേയറ്റത്ത് പരന്നുകിടക്കുന്ന മൊഹാവി മരുഭൂമിയും നെവാഡയെ സഞ്ചാരികൾക്ക് പ്രിയങ്കരമാക്കുന്നു. കാലിഫോർണിയയും അരിസോണയുമാണ് അയൽ സംസ്ഥാനങ്ങൾ. മനോഹരമായ കാഴ്ചകളാണ് നെവാഡയിലൂടെയുള്ള റോഡ് യാത്ര നൽകുന്നത്. ലാസ് വേഗസ് നഗരമാണ് നെവാഡയുടെ പ്രധാന ആകർഷണമെങ്കിലും അവിടെ നിന്ന് ഏകദേശം 60 മൈൽ സഞ്ചരിച്ചാൽ നിർമ്മാണ രംഗത്തെ അത്ഭുതമായി വിശേഷിപ്പിക്കുന്ന ഹൂവർ ഡാമിൽ എത്താം. നെവാഡയുടെയും അരിസോണയുടെയും അതിർത്തിയിൽ കൊളറാഡോ നദിയുടെ ബ്ലാക്ക് കാനിയനിൽ 1935-ൽ പണികഴിപ്പിച്ചതാണ് ഹൂവർ ഡാം. അമേരിക്കയുടെ 31-ാമത്തെ പ്രസിഡൻ്റായിരുന്ന ഹെർബർട്ട് ഹൂവറിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഡാം അറിയപ്പെടുന്നത്. കൊളറാഡോ നദിയിൽ നിന്നുള്ള വെള്ളപ്പൊക്കം തടയാനും നെവാഡ, അരിസോണ എന്നീ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാനും കൂടാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഹൂവർ ഡാം എന്ന ആശയം പിറന്നത്. 1931-ൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 4 വർഷം കൊണ്ട് കഴിഞ്ഞു. 21,000-ത്തോളം ജീവനക്കാരാണ് നിർമ്മാണത്തിൽ പങ്കാളികളായത്. പണി കഴിഞ്ഞപ്പോൾ ലോകത്തിലെ 8-ാമത്തെ അത്ഭുതം എന്നാണ് ഹൂവർ ഡാമിനെ വിശേഷിപ്പിച്ചത്. എഞ്ചിനീയറിംഗ് രംഗത്തെ ഒരു വിസ്മയമാണ് ഹൂവർ ഡാം. ദുർഘടങ്ങൾ ഏറെയുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് നെവാഡ മലനിരകളെയും മലയിടുക്കുകളെയും അതിജീവിച്ച് നിർമ്മിച്ച ഹൂവർ ഡാം സാങ്കേതിക മികവിൻ്റെ പര്യായമാണ്. 726 അടി ഉയരമുള്ള ഈ ഡാമിന് ഏകദേശം 60 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ സമാനമായ ഉയരമുണ്ട്. 6 മില്യൺ ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് വെറും 4 വർഷം കൊണ്ട് പണി കഴിപ്പിച്ചത്. പ്രതീക്ഷിച്ചതിലും 2 വർഷം നേരത്തെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന പ്രത്യേകതയും ഉണ്ട്. ഹൂവർ ഡാമിൻ്റെ ജലസംഭരണിയായ ലേക്ക് മീഡിന് 35 ട്രില്യൺ ലിറ്ററിൻ്റെ സംഭരണ ശേഷിയുണ്ട്. ഇന്ന് നെവാഡ, അരിസോണ, കാലിഫോർണിയ എന്നീ സംസ്ഥാനങ്ങളുടെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ് ലേക്ക് മീഡ്. ലോകത്തെ ഏറ്റവും പ്രവർത്തനശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി കൂടിയാണ് ഹൂവർ ഡാം. 1350 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. $49 മില്യൺ ചെലവിൽ 1930-കളിൽ പണികഴിപ്പിച്ച ഹൂവർ ഡാം ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ആർച്ച് ഗ്രാവിറ്റി ഡാമുകളിൽ ഒന്നാണ്. എഞ്ചിനീയറിംഗ് രംഗത്തെ മികവ് പരിഗണിച്ച് അമേരിക്കൻ സർക്കാർ ഹൂവർ ഡാമിനെ നാഷണൽ ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കായി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ നെവാഡയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഹൂവർ ഡാം ഒഴിച്ചുകൂടാനാകാത്ത കാഴ്ചയാണ്. ലാസ് വേഗസ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തിരിക്കുന്നത് ഇവിടേക്കാണ്. സഞ്ചാരികൾക്ക് ഡാമിൻ്റെ പരിസരത്ത് കൂടെ നടന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതിനായി വിസിറ്റേഴ്സ് സെൻറ്ററും പ്രത്യേക ടൂറുകളും ഒരുക്കിയിരിക്കുന്നു. ഹൂവർ ഡാമിൻ്റെ നിർമ്മാണ മികവ് അടയാളപ്പെടുത്തുന്ന ഫലകങ്ങളും ശില്പങ്ങളും ഇവിടെയുണ്ട്. മോണുമെൻ്റ് ഓഫ് ദ മില്ലനിയം എന്ന അംഗീകാരത്തിനും സ്വന്തമാണ് ഈ ഡാം. അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ 1930-കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ സമയത്താണ് ഹൂവർ ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. അതുവഴി 10,000-ക്കണക്കിന് പേർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമായി. ഇന്ന് ലാസ് വേഗസ് പോലുള്ള വൻ നഗരങ്ങളുടെ സാമ്പത്തിക ഉത്തേജനത്തിന് ആവശ്യമായ വെള്ളവും വൈദ്യുതിയും ലഭ്യമാക്കുകയെന്ന നിർണായക സംഭാവനയാണ് ഹൂവർ ഡാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന ഈ മലനിരകൾക്കിടയിൽ ഇന്ന് പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഹൂവർ ഡാം അമേരിക്കൻ സാമ്പത്തിക മേഖലയ്ക്കും നിർണായക സംഭാവനകൾ നൽകി വരുന്നു.
അമേരിക്ക ഈ ആഴ്ചയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം അടുത്തയാഴ്ച അമേരിക്കയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി. അതുവരെ നന്ദി, നമസ്കാരം.